എല്ലാവർക്കും നമസ്കാരം. ക്രിക്കറ്റിൽ ഫ്രാഞ്ചൈസി ലീഗുകൾ കടുത്ത ശക്തി പ്രാപിക്കുന്നതിനിടെ ടെസ്റ്റ് ക്രിക്കറ്റിനെയും അന്താരാഷ്ട്ര ക്രിക്കറ്റിനെയും സംരക്ഷിക്കാൻ കടുത്ത നടപടിയുമായി ICC IPL അടക്കമുള്ള ലീഗുകൾക്കാണ് ICC പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഒരുങ്ങുന്നത്. ഫ്രാഞ്ചൈസി ലീഗുകൾക്ക് ജനപ്രീതി ഏറിവരുന്ന സാഹചര്യത്തിൽ പല ക്രിക്കറ്റ് താരങ്ങളും ഇപ്പോൾ നാഷണൽ ക്രിക്കറ്റ് ബോർഡുകളുമായുള്ള കരാറിൽ നിന്നും പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസിലൻഡ് താരം ട്രെൻഡ് ബോൾട്ടായിരുന്നു ആദ്യമായി ഇത്തരത്തിൽ നാഷണൽ കരാർ വേണ്ടെന്ന് വെച്ച താരം. അവസാനമായി ഇംഗ്ലണ്ട് സൂപ്പർ താരം ജെയ്സൺ റോയും നാഷണൽ കരാർ വേണ്ടെന്ന് വെച്ചിരുന്നു. ക്രിക്കറ്റ് താരങ്ങളുടെ തൊഴിലുടമകൾ ഭാവിയിൽ ഫ്രാഞ്ചൈസി ടീമുകളാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. സാഹചര്യങ്ങൾ കൂടുതൽ കൈവിട്ടു പോകുന്നത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ക്രിക്കറ്റ് ബോർഡുകളെ സംരക്ഷിക്കാൻ ICC രംഗത്തെത്തിയിരിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം എല്ലാ T20 ലീഗിലെയും പ്ലേയിംഗ് ഇലവനിലെ വിദേശ താരങ്ങളുടെ എണ്ണം 4 ICC നിശ്ചയിക്കും. IPL ഇത് ബാധിക്കുന്നില്ല എങ്കിലും UAE T20 ലീഗിനും അമേരിക്കയിൽ ആരംഭിക്കാനിരിക്കുന്ന ലീഗിനും ഇത് തിരിച്ചടിയാകും. കൂടാതെ കളിക്കാരെ സ്വന്തമാക്കുമ്പോൾ അവർക്ക് നൽകുന്ന സാലറിയിലെ 10% ആ കളിക്കാരൻ്റെ രാജ്യത്തിലെ ക്രിക്കറ്റ് ബോർഡിന് ടീമുകൾ നൽകേണ്ടി വരും. ലീഗുകൾ കൂടുതൽ വളരുമ്പോൾ ഇത് ക്രിക്കറ്റ് ബോർഡുകൾക്ക് വലിയ വരുമാനമായിരിക്കും നേടിക്കൊടുക്കുക. ഈ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ലീഗുകളെ ICC ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തും. കൂടാതെ ഈ ലീഗുകളിൽ കളിക്കുന്ന താരങ്ങളെ മറ്റ് ലീഗുകളിൽ നിന്നും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിലക്കുകയും ചെയ്യും.